ആ പിന്നെ നാളെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു സദ്യ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ചടങ്ങുകളും. നീ കീർത്തിയും കൂട്ടി വരണം. വരാം. കീർത്തി അറിഞ്ഞില്ലേ? അവൾക്കും സന്തോഷമായില്ലേ? ഉവ്വ്, അവൾക്കും സന്തോഷം തന്നെ. നീ അവൾക്ക് ഫോൺ കൊടുത്തേ, ഞാൻ കാവ്യക്കും കൊടുക്കാം. രണ്ടുപേരും കൂടി ഈ നിമിഷം സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. എടാ ഒരു മിനിറ്റേ. നിന്നോട് സംസാരിക്കണമെന്ന്. വേണ്ട, പ്ലീസ് ഒന്ന് സംസാരിക്കൂ. എടാ, അവൾ അടുക്കളയിൽ തിരക്കില്ല, ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാം. ശരി, നാളത്തെ കാര്യം മറക്കണ്ട, എല്ലാരും രാവിലെ മുതൽ ഇവിടെയാ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. കീർത്തി, നീ എന്താ ഫോൺ വാങ്ങാതിരുന്നത്? വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത്. എല്ലാം മറന്നും പുറത്തും മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ഇന്ന് നീ നിന്റെ ചേച്ചിയോടൊന്ന് സംസാരിച്ചാൽ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർന്നേനെ. ചേച്ചിക്കൊരു കുഞ്ഞുണ്ടാവുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട് നിനക്ക് കാവ്യയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ചമ്മലുണ്ടാവും. പക്ഷേ പക്വതയോടെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ കാവ്യക്കറിയാം. ഇങ്ങനൊരു ഒത്തുതീർപ്പല്ല ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ഇപ്പോഴും തോറ്റവരാ. ജീവിതത്തിൽ ഒരു വിജയം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരമഠത്തിലേക്ക് നാളെ നിന്നെയും കൂട്ടി ചെല്ലാമെന്ന് ഞാൻ സമ്മതിച്ചു. നാളെയോ? നാളെ അവിടെ അമ്മയും മുത്തശ്ശനും ഉണ്ടാവും. അതിനെന്താ? എനിക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ ഒട്ടും വയ്യ സാർ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആരെ അറിയിക്കാൻ എനിക്ക് വയ്യ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. ഹയർ പോസ്റ്റിൽ ഇരിക്കാൻ വേണ്ട എല്ലാ യോഗ്യതകളുള്ള എനിക്ക് ലോവർ പോസ്റ്റ് പോലും കിട്ടുന്നില്ല. എന്താ കാരണം? വേണ്ടപ്പെട്ടവരുടെ എല്ലാം അനുഗ്രഹവും പ്രാർത്ഥനയും നമുക്കില്ല. അതിന്റെ കുറവ് ഞാൻ ശരിക്കും കാണുന്നുണ്ട്. ഗുരുത്വം എന്ന മൂന്നക്ഷരത്തിന്റെ കുറവ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇനി അത് വേണ്ട. നീ ഇപ്പൊ തന്നെ നിന്റെ ചേച്ചിയെ വിളിച്ചൊന്ന് ഗ്രീറ്റ് ചെയ്യണം. ഞാനെന്തിനു വിളിക്കണം? അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷം പറയാൻ ചേച്ചി എന്നെ വിളിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാനാരും വിളിക്കുന്നില്ല. സാറ് നാളെ അങ്ങോട്ട് പോകുന്നതിൽ എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഞാൻ വരില്ല. സിദ്ധു വിചാരിച്ചിട്ട് കീർത്തിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റിയില്ല. എന്നാലും എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് കീർത്തിയെ കൊണ്ട് വരാന്നാ സിദ്ധു സമ്മതിച്ചത്. നേരാണോ? അതേന്ന്. നാളത്തോടെ അവരുമായുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അകന്നു നിന്നവരെല്ലാം അടുപ്പിച്ചോണ്ടാ നമ്മുടെ കുഞ്ഞിന്റെ വരവ്. കീർത്തി പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് നാളത്തെ ആഘോഷത്തിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട്. അവള് വന്ന അത് സിദ്ധാർത്ഥന്റെ മാത്രം കഴിവാ. മഹാവാശിക്കാരിയാ. അമ്മയുടെ മുമ്പിൽ പോലും തോറ്റു കൊടുക്കില്ല. എന്റെ മുമ്പിലാണെങ്കിൽ വാശി കൂടും. കുറച്ച് എടുത്തുചാട്ടമൊക്കെ ഉണ്ടെങ്കിലും കീർത്തി നിന്നെ പോലൊരു പാവമാണെന്നാ എനിക്ക് തോന്നിയിരിക്കുന്നത്. അധികകാലം ആരെയും പിരിഞ്ഞിരിക്കാൻ അവൾക്കാവില്ല. അല്ല, ഇതെന്താ പ്രമാണോ കേസ് കിട്ടോക്കെ? വീണ്ടും കോടതിയിൽ പോകാനുള്ള ഉദ്ദേശമുണ്ടോ? ഒരു ചുമതല കൂടി ബാക്കിയുണ്ട്. ഈശ്വരമഠത്തിലെ സ്വത്തുക്കൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലെന്നും പറഞ്ഞ് ഇന്ദിരാഭായ് നൽകിയ സ്റ്റേ ഒഴിവാക്കണം. അതിനുവേണ്ടി എനിക്ക് കോടതിയിൽ പോയേ പറ്റൂ. അതിന് നീ എന്തിനാ മെനക്കെടുന്നത്? ശ്രീജിത്ത് അതൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യില്ല. ശ്രീ അല്ല, എനിക്ക് തന്നെ ആ കേസ് വാദിക്കണം കണ്ണേട്ട. എന്തിനാ വാശി? ഈ സമയത്ത് കോടതിയും കേസൊന്നും വേണ്ട. കണ്ണേട്ടൻ തടസ്സം പറയരുത്. സ്റ്റേ ഓർഡർ കൊണ്ടുവന്ന് അവര് വെല്ലുവിളിച്ചത് എന്നെയാ. ഉചിതമായ മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത കിട്ടില്ല.
ചെങ്ങേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റു ബിസിനസ്സുകളെ തടസ്സപ്പെടുത്താതെ നമ്മുടെ ബാധ്യത തീർക്കാനും സിനിമ നിർമ്മിക്കാനും വേണ്ടി ഇത്തിരി സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത് അച്ഛമ്മയല്ലേ? എന്നിട്ടത് നടന്നു. ഈ സ്റ്റേ ഒഴിവാക്കിയില്ലെങ്കിൽ നാളെ അത് നമ്മുടെ ബിസിനസ്സുകളെയും ബാധിക്കും. കണ്ണേട്ടൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ വീണ്ടും വൈകും. അതൊക്കെ ശരി തന്നെ, എന്നാലും എതിർക്കരുത്. ഇത്രയും വേഗം സ്റ്റേ നീക്കിയില്ലെങ്കിൽ തകരുന്നത് നമ്മുടെ അച്ഛമ്മയുടെ അഭിമാനം കൂടിയാ. ഇന്നുവരെ അച്ഛമ്മ ആഗ്രഹിച്ചതുപോലെ ഈശ്വരമഠത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഇന്ദിരാഭായിയെ ബോധ്യപ്പെടുത്തണം. ഞാൻ തന്നെ അവരെ തറപറ്റിക്കുന്നത് കാണാനല്ലേ അച്ഛമ്മയും ആഗ്രഹിക്കും. അധികം സ്ട്രെയിൻ എടുക്കാതെ ഞാൻ കോടതിയിൽ വാദിച്ചോളാം, പോരെ? ഈ സമയത്ത് എന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് കണ്ണേട്ടൻ ഒരുപാട് ചോദിച്ചില്ലേ? ഒരു സംശയവും വേണ്ട കണ്ണേട്ടാ, ഏതവസ്ഥയിലും ഈശ്വരമഠത്തിന് നന്മ വരുന്നത് ചെയ്യാനാ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. ശരി, ഞാൻ ഇനി എതിർക്കുന്നില്ല. കാവ്യ ഗർഭിണിയായതിന്റെ പേരിൽ ഈശ്വരമഠത്തിൽ നാളെ ഒരു സ്നേഹവിരുന്ന് നടത്തുന്ന കാര്യം ശിവാനി വിളിച്ച് പറഞ്ഞിരുന്നു. ശരിയാണ്, പക്ഷേ അച്ഛമ്മയാണ് എല്ലാം പ്ലാൻ ചെയ്തത്. ഞങ്ങൾ അറിഞ്ഞപ്പോ വൈകി. കണ്ണുകളും കാതുകളും എപ്പോഴും തുറന്നു വെക്കണമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ എങ്ങനെയാ ശിവ, നീ അറിയാതെ അവിടെ ഒരു ആഘോഷം ഒരുങ്ങിയത്? എന്റെ സ്റ്റേ ഓർഡർ നിലനിൽക്കുമ്പോ ഒരു തരത്തിലും ഈശ്വരമഠത്തിലെ പണം ദുരുപയോഗം ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആഘോഷത്തിന്റെ പേരിൽ പണം ചെലവിട്ടാൽ അത് കോട്ടലക്ഷ്യമാണ്. അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെ ദൂരത്തടിച്ചുള്ള ആഘോഷമല്ലേ ഇത്? പിന്നെ കലാക്ഷേത്രത്തിലും ഈശ്വരോടത്തിലുള്ളവർ ഒത്തുകൂടി സന്തോഷം പങ്കുവച്ച് പിരിയുന്നു, അത്രേ ഉള്ളൂ. മറ്റാരും ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഈ കലാക്ഷേത്രയിലുള്ളവരെന്ന് പറയുമ്പോ കീർത്തിയും സിദ്ധു അതിൽ ഉൾപ്പെടില്ലേ? അവരെ ക്ഷണിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ക്ഷണിച്ചു കാണും. നാളെ അവരവിടെ എത്തിയ സിദ്ധു വീണ്ടും ഈശ്വരമഠത്തിന്റെ ഇഷ്ടക്കാരനായി മാറും. അതിന്റെ നഷ്ടം നിനക്കാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അങ്ങനെ സംഭവിച്ച ഈശ്വരമഠത്തിൽ പിന്നെ നമ്മൾ ഒരു കളി നടക്കില്ല. അതുണ്ടാവാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നാളത്തെ അവരുടെ സന്തോഷം തല്ലിക്കെടുത്തണം. എങ്ങനെ? എങ്ങനെയും. കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത്. പറ്റുമെങ്കിൽ നാളത്തെ സുന്ദര നിമിഷങ്ങൾക്കിടയിൽ തന്നെ ഒരു കൊലപാതകം നടന്നിരിക്കണം. കൊലപാതകം? മർഡർ എന്ന് കേൾക്കുമ്പോ നീ പേടിക്കാതെ ശിവ. ഞാൻ ഉദ്ദേശിച്ചത് കാവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യമാ. ഇതിലും നല്ല അവസരം ഇനി കിട്ടാനില്ല. വന്ന ലോകത്തേക്ക് തന്നെ ആ കുഞ്ഞിനെ തിരിച്ച് യാത്രയാക്കണം. ഇപ്പോഴാവുമ്പോ ആരും സംശയിക്കില്ല. നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഞാൻ ശ്രമിക്കാമേ. ശരി, നാളെ വിളിക്കാം. ശരി. അമ്മ എന്നെയും വിളിച്ചിരുന്നു. ഒരു ജീവനെ ഇല്ലാതാക്കാൻ ശിവേട്ടനും ബുദ്ധിമുട്ടുണ്ടല്ലേ. എനിക്കറിയാം, ഏട്ടൻ ഇപ്പൊ ആലോചിക്കുന്നത് ശ്രീകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന ഏട്ടന്റെ കുഞ്ഞിനെ കുറിച്ചല്ലേ. അതെ, അതുപോലൊരു കുരുന്ന് ജീവൻ തന്നെയല്ലേ ഇതും. അമ്മ പറഞ്ഞത് ഏട്ടൻ വിട്ടേക്ക്. എന്തെങ്കിലും ചെയ്യാൻ ഏട്ടന് കൈ വരയ്ക്കുന്ന എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വാഴയിലയിൽ പൊതിഞ്ഞ മസാല ദോശയിൽ വിഷം കലരാതെ ആ വിഷവിത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഞാൻ സ്നേഹിച്ചവനെ എന്നിൽ നിന്ന് അകറ്റി അനിയത്തിക്ക് സമ്മാനിച്ച കാവ്യയുടെ കുഞ്ഞിന് നേരെ കൈ ഉയർത്താൻ ശിവാനിക്ക് ഒരു മടിയുമില്ല. എന്റെ കൈ വിറക്കില്ല, മനസ്സ് മടിക്കില്ല. അമ്മ പറഞ്ഞതുപോലെ ആ നാശത്തിന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കിയിരിക്കും നാളെ തന്നെ. ഈ കൈകൊണ്ട് Thank you.
എന്താ കാവ്യ, എന്തു പറ്റി? എന്താ എന്തു പറ്റി? ഞാനൊരു പേടി സ്വപ്നം കണ്ടത്. എന്ത് സ്വപ്നം? അത് അത് പിന്നെ ഒരു ഒരു കുഞ്ഞ് കുഞ്ഞ് ഞാൻ അതിനെ ശരിക്കും കണ്ടു. നമ്മുടെ കുഞ്ഞ് തന്നെയായിരുന്നു അത്. പക്ഷേ ഞാൻ നോക്കി നിൽക്ക്, ആരോ അതിന് എനിക്കത് പറയാൻ വയ്യ കണ്ണേട്ട. പോട്ടെ, ഒരു സ്വപ്നമല്ലേ, മറന്നേക്ക്. സ്വപ്നത്തിലൂടെ ചില സൂചനകൾ ദൈവം കാട്ടിത്തരുമെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, വെളുപ്പങ്കാലമായോ കണ്ണിട്ട? ഇല്ല, ഒന്നര കഴിഞ്ഞതേ ഉള്ളൂ. വെളുപ്പാങ്കാലത്ത് കണ്ടതേ ഫലിക്കുന്നല്ലേ പറയാറ്, അല്ലേ? എനിക്ക് എല്ലാവരും കാണണമെന്ന് തോന്നുന്നു. അമ്മയും കീർത്തിയും മുത്തശ്ശനെ കല്ലുമോളെ ഒക്കെ. അവര് അവര് രാവിലെ ഇങ്ങ് എത്തില്ലേ? നീ കിടന്നുറങ്ങാൻ നോക്ക്. കീർത്തി വരൂ. ഇല്ലായിരിക്കും, എന്നോടുള്ള അവളുടെ ദേഷ്യം ഒരിക്കലും മാറില്ല. കൊണ്ടുവരാന്ന് സിദ്ധു പറഞ്ഞിട്ടുണ്ടല്ലോ. നീ കിടക്ക. ഒരു സ്വപ്നം കണ്ടതിന് നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കടന്നിട്ടാ സ്വപ്നം കാണുന്നത്. ആവശ്യമില്ലാത്തൊന്നും ഞാൻ ചിന്തിച്ചില്ല അച്ഛമ്മേ. പതിവ് പോലെ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഞാൻ തന്ന കീർത്തന പുസ്തകങ്ങളൊക്കെ നീ വായിച്ചു തുടങ്ങിയ? എവിടുന്ന്? എന്റെ കണ്ണെന്ന് തെറ്റിയാ അപ്പ എടുക്കും നിയമ പുസ്തകങ്ങൾ. ഇനി കേസും കോടതിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാ കേൾക്കേയില്ല. നീ മിണ്ടാതിരിക്കടാ. ഇന്നലെ വാങ്ങിച്ചെടുത്ത സ്റ്റേ മാറ്റാതെ എന്റെ മോൾക്ക് മനസമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ആ, അതൊക്കെ അയക്കും. എന്നാലും കൂടുതൽ ദൈവവിശ്വാസം വേണ്ട സമയമായത്. ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ദൈവം സമ്മാനിച്ചിട്ടും കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങളൊരു നന്ദി പറഞ്ഞില്ലല്ലോ. ഇല്ല, അതങ്ങ് വിട്ടുപോയി അച്ഛമ്മേ. ആ എങ്കിൽ ദേവി നിങ്ങളെ സ്വപ്നത്തിലൂടെ ഓർമ്മിപ്പിച്ചതാണെന്ന് കരുതിയാ മതി. ഒന്ന് പോയി തൊഴുതാൽ ആശങ്കകളൊക്കെ മാറും. നിനക്കൊരു ചരട് ജപിച്ചു തരാൻ ഞാൻ തിരുമേനിയെ വിളിച്ചു പറയാം. ഇപ്പോഴേതായാലും വേണ്ട, കലാക്ഷേത്രം എല്ലാവരും എത്തില്ലേ? അമ്പലത്തിലേക്ക് വൈകുന്നേരം പോയാ മതി. അതാ കണ്ണേട്ട നല്ലത്. ശരി. ദേ, ഇനി വിശേഷം പറഞ്ഞിരുന്നാ ശരിയാവില്ല. അവര് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പോയി റെഡിയാവോ. ചെല്ല്. രവി, ആ പുറയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കണേ. എന്താ ഇത്ര വൈകിയത്? ഏ, വൈകിയെന്നോ? വൈകിയെന്ന് അച്ഛമ്മക്ക് തോന്നുന്നതാ.
ഞങ്ങള് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലേ ചേ. അതെ അതെ, ഞങ്ങളെ തന്നെ നനച്ചിരുന്നത് കൊണ്ടാ വിജയലക്ഷ്മിക്ക് അങ്ങനെ വൈകി എന്ന് തോന്നിയത് അല്ലേ? ആ വാ 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 മോളെ. ആ രവി, അതെല്ലാം അകത്ത് കൊണ്ടുവയ്ക്ക്. അമ്മേ, കാവ്യ നോക്കട്ടെ, രക്തപ്രസാദമേ ഇല്ല കണ്ണില്, നല്ല വിളർച്ചയുണ്ട്. ഒക്കെ അമ്മയ്ക്ക് തോന്നുന്നത് ആണോ? ഹീമോഗ്ലോബിൻ ഒക്കെ നോർമൽ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ അസ്വസ്ഥത ഒന്നുമില്ലല്ലോ? ആ ഒന്നുമില്ല എൻ്റെ അമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളെ വന്ന കാലത്തന്നെ നിർത്താനാണോ കാവ്യച്ചിയുടെ ഭാവം? എന്തൊക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്നറിയോ? എന്തൊക്കെ ആയാലും ചെറിയൊരു ചടങ്ങ് കഴിഞ്ഞ് മധുരം കൊടുത്താൽ മതി, അതാ അതിന്റെ ചിട്ട. ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ചടങ്ങ് നടത്തിക്കൂടെ? ഇത്തരം വിശേഷങ്ങളിലെ മുത്തശ്ശന് മധുരം കഴിക്കാൻ പറ്റൂ, അതാ ചടങ്ങ് നടത്താൻ ഇത്ര ധൃതി. അതെ അതെ, എങ്കിൽ പാവം മുത്തശ്ശൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. രാഹുകാലവും ഗുളികകാലവും ഒക്കെ ഗണിച്ച് അച്ഛമ്മ ഒരു മുഹൂർത്തം കണ്ടെത്തിയിട്ടുണ്ട്, അപ്പോഴേ ചടങ്ങ് നടക്കും. നീ ഓടാവുന്നു. അല്ലമ്മേ, കല്ലുമോളുടെ അഡ്മിഷന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? ഒരു വർഷം കോച്ചിങ്ങിന് പോയിക്കൊള്ളാൻ ഞാൻ സമ്മതിച്ചു. അപ്പൊ അവക്ക് MBBS വേണ്ട, എഞ്ചിനീയറിംഗ് തന്നെ മതി. അപ്പോ ഡോക്ടർ ആവണമെന്നുള്ള മോളുടെ മോഹം തീർന്നോ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വർഷം കളയുന്ന അബദ്ധവും തോന്നുന്നു. പിന്നെ പിന്നെ ഒരു വർഷം നഷ്ടപ്പെടുത്തി വീണ്ടും എൻട്രൻസിൽ ഭാഗ്യം പരീക്ഷിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് കരുതി കല്ലുമോളുടെ ആഗ്രഹം തള്ളിക്കളയുന്നതും തീരെ ശരിയല്ല. CKS മെഡിക്കൽ കോളേജിൽ ഈ വർഷം തന്നെ അച്ഛമ്മ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് കല്ലുമോൾക്ക്. CKS മെഡിക്കൽ കോളേജിൽ ഈ വർഷം തന്നെ അച്ഛമ്മ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് കല്ലുമോൾക്ക്. അയ്യോ, അത് സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലേ ചേട്ടാ? അതുകൊണ്ട് എന്താ, അവിടെ പഠിച്ചാൽ ശരിയാവില്ലേ? അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് പണം കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ എവിടെ നിന്ന് അച്ഛമ്മേ? നിങ്ങളോട് ആരും പണം ചോദിക്കില്ല. കല്ലുമോള് പോയി ചേരുക, പഠിക്കുക, ഡോക്ടർ ആവുക, അത്ര തന്നെ. സന്മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ വേണ്ട അച്ഛമ്മേ, ഇതിനകം തന്നെ ഒരുപാട് സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കടപ്പാടിന്റെ ഭാരം ഇനിയും കൂട്ടാൻ വയ്യ. കടപ്പാടോ, നിങ്ങൾക്ക് എന്നോടല്ല, എനിക്ക് നിങ്ങളോടാ ഉള്ളത്. ഇവളെ എനിക്ക് തന്നില്ലേ, അതിനാ. നീ അറിയാതെ ഞാനും കണ്ണനും സീറ്റ് പറഞ്ഞു വെച്ചിരുന്നു മോളെ. ഇന്ദിരയുടെ സ്റ്റേ വന്നുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിനകം പണം അടച്ചേനെ. പണം സൗകര്യം പോലെ അടച്ചാൽ മതിയെന്നാ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടർ ബോർഡിൽ നിറയെ അച്ഛമ്മയുടെ സ്വന്തം ആൾക്കാരാ. എന്നാലും പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും ഒരു 50 ലക്ഷം രൂപയെങ്കിലും ആവില്ലേ? അതിന് പകരമായി കല്ലുമോള് ഇവിടെയുള്ളവരെ ആയുഷ്കാലം മുഴുവനും സൗജന്യമായി ചികിത്സിച്ചാ മതി ചെയ്തു. ഇനി നീ എതിർപ്പൊന്നും പറയണ്ട. അത് അച്ഛമ്മേ, ഞാൻ വേണ്ട. പറഞ്ഞില്ലേ, അവിൽപ്പൊതിക്ക് പകരം സകല സുഖ സൗകര്യങ്ങളിൽ ലഭിച്ച കുചേലനിയാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ഒരു വർഷം പരിശീലനത്തിന് പോകാൻ പണമില്ലാത്തത് കൊണ്ട് ഉപേക്ഷിച്ച മോഹ കല്ലുമോളുടേത്. ഇതിലും വലിയൊരു സൗഭാഗ്യം ഇനി കിട്ടാനില്ല മോളെ. എന്താടാ, എനിക്കെന്തോ കരച്ചിൽ വരുന്ന. അമ്മ
ഒരുപാട് സന്തോഷം വരുമ്പോഴും നമ്മൾ കരയാറില്ലേ മോളെ, അതാ എൻ്റെ മോൾക്കിപ്പോ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ഒരു പതിവാ ഞങ്ങളുടെ. പക്ഷേ ഇന്നൊരു കുറവ് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു. കീർത്തിയുടെ മേഘങ്ങൾ പെയ്തൊഴിഞ്ഞ ഈശ്വരമഠത്തിൽ ഇനി ആഘോഷ സുദിനങ്ങൾ മാത്രം. അതെ, ബന്ധങ്ങളുടെ നൂലിഴകൾ മുറുകുന്നു, സ്നേഹം മധുരമായി പെയ്തിറങ്ങുന്നു.